എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്നേരം കഴിഞ്ഞ ദിവസം ഒരു 6 മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബേബി ഫുഡിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതെങ്ങനെയാണ് ആ പൊടി ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത്, അളവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ അതെങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാക്കേണ്ടത് എന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മാസം ഒക്കെ ആകുന്ന ഒരു കുഞ്ഞിന് എത്രമാത്രം പൊടി വേണം, അതിൻ്റെ അകത്ത് എത്ര വെജിറ്റബിൾ അരിയണം എന്നുള്ളതാണ്. ഒരു ചെറിയ ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ ഒരു ക്യാരറ്റിന്റെ പകുതി, ഇത്രയും എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ അളവായിരിക്കുമല്ലോ അവർ ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾ അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ആ പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് ഇതിനെ വേവിക്കാൻ വെക്കണം. കാരണം വെജിറ്റബിളിലേക്ക് ഉപ്പ് വേണമല്ലോ, അതുകൊണ്ട് ഉപ്പിട്ട് തന്നെ വേവിച്ചെടുക്കണം. കണ്ടല്ലോ, 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ ചൂടുവെള്ളമേ ചേർക്കാവൂ, പച്ചവെള്ളം ചേർക്കല്ല. ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടെ ലൂസാക്കിയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആ ലൂസിലെടുക്കാം. കുഞ്ഞുങ്ങളൊരു 1.5 വയസ്സാകുമ്പോഴത്തേന് ഇതിലും തിക്കായിട്ട് നമുക്ക് അവർക്ക് ഉരുട്ടി കൊടുക്കുന്ന പരുവത്തിന് അത് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് ഉടയണം കേട്ടോ, ഉടച്ച് വേണം ഇതിലേക്ക് എടുക്കാൻ. കണ്ടല്ലോ, നമ്മുടെ സിർലാക്കൊക്കെ കുറുക്കി എടുക്കുന്ന ആ പരുവത്തിന് നമുക്കിത് കിട്ടും കേട്ടല്ലോ. ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അവർക്ക് ഉച്ചയ്ക്കാണേലും നമ്മൾ രാത്രിയിലാണേലും ചോറിന് പകരം ഇത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഹെൽത്തി ഫുഡെന്ന് ഞാൻ 100% ഉറപ്പ് തരാം. പിന്നെ ഇതിനകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഉരുളൻകിഴങ്ങും ക്യാരറ്റും മാത്രമല്ല ചേർക്കാൻ പറ്റുന്നത്, സ്വീറ്റ് പൊട്ടറ്റോ ചേർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ ക്യൂബായിട്ട് അരിഞ്ഞ് ചേർക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൽ ചേർക്കാം. അന്നേരം മധുരം ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ കേട്ടോ. അപ്പം ഇത് നല്ലൊരു റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള. ഒരു 2-3, 3.5 വയസ്സ് വരെ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നല്ലൊരു ഫുഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.